ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കൃഷ്ണൻ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് സാധാരണ വിടികളിലൊന്നും കാണാഞ്ഞിട്ട് അധികം ആരും ചോദിക്കാത്ത, പക്ഷേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ വീഡിയോയിലെ ഒരു നല്ല ഫ്രണ്ട് എഴുതി ചോദിച്ച ഒരു കാര്യം, ഒരു മെസ്സേജിലൂടെ ചോദിച്ചൊരു കാര്യമാണ്, കാലില് മസിൽ പിടിക്കുന്നതിന് എന്തെങ്കിലും മാർഗങ്ങൾ, മാറ്റാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നു പറയുന്നത് വ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, ഒരു നല്ല മെസ്സേജ് കണ്ടാൽ നമ്മളതിന് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക, അതിനെ നമ്മൾ സ്വീകരിക്കുക. സ്വീകരിക്കുന്നതോടൊപ്പം അതിനുള്ള മറുപടിയും കൊടുക്കാനാണ് ഇന്ന് ഈ വീഡിയോ എടുക്കേണ്ടി വന്നത്. അപ്പം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, നല്ല കമൻറ്റുകൾ അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനൊരു കമൻറ്റിലൂടെയാണ് ഈ വീഡിയോ എനിക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ കാലിൽ മസിൽ പിടിക്കുന്നതിന് നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുമ്പം മസിൽ കയറി പിടിക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ട് കാലിന് മസിൽ പിടുത്തം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു അസുഖമാണോ എന്ന് വെച്ചാൽ അതൊരു അസുഖമല്ല, പക്ഷേ ഞരമ്പുകൾക്ക് പ്രധാനപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, ഞരമ്പുകൾക്കുള്ള കുറേ വിഷയങ്ങളുണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇനി ഇത് ഒഴിവാക്കുക എന്നത് ഒരു പ്രധാന കാരണമാണ് അതിന് കാര്യങ്ങൾ. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിൽ ഇപ്പം എല്ലാം ടെറസും, സോറി ടെറസല്ല, ടൈലൊട്ടിച്ച വീടുകളാണ് കൂടുതലും, ടൈലും ഗ്രാനൈറ്റും ഒക്കെ ഒട്ടിച്ച വീടുകളാണ്. അപ്പോൾ അത് നമ്മൾ അകത്ത്, അതായത് നമ്മളെ അടുക്കളയിലായാലും അകത്ത് യൂസ് ചെയ്യുന്ന ചെരുപ്പിട്ട് തന്നെ യൂസ് ചെയ്യണം, ചെരുപ്പ് ഇട്ട് നടക്കുക. കാരണം നമ്മുടെ അത് കൂടുതൽ തണുപ്പ് ഉള്ള ഒരു ഇതിൽ വരുമ്പോഴാണ് കാലിന് മസിൽ പിടുത്തം ഉണ്ടാവുകയും അത് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കാൻ ശ്രമിക്കരുത്, ഇരുന്നിട്ട് ഒരു സാവകാശമൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ഉള്ളവർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ തണുപ്പുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിവാവുക. തണുപ്പ് നമ്മൾ ഇപ്പോൾ എ സിയൊക്കെ ഇട്ട് റൂമിൽ കിടക്കുകയാണെങ്കിൽ പോലും കുറച്ച് നേരം എ സി ഇട്ടതിന് ശേഷം നമ്മൾ എ സി ഓഫ് ചെയ്തിട്ട് അടച്ച് കിടന്നുറങ്ങാം. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇത് ഒഴിവാക്കാൻ എങ്ങനെ മാർഗം, അങ്ങനെ വന്നാൽ എങ്ങനെ മാർഗം എന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മുടെ ധന്വന്തരം കുഴമ്പ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ധന്വന്തരം കുഴമ്പ് വാങ്ങി മസിലിവിടത്തുള്ളവർ ഈ കാര്യമാണ്, ധന്വന്തരം കുഴമ്പ് വാങ്ങി നന്നായിട്ട് ഇത് രണ്ട് കാലിലും പുരട്ടുക. പുരട്ടി കുറേ കഴിഞ്ഞ ശേഷം ചൂട് വെള്ളം, ചെറു ചൂട് വെള്ളം നന്നായിട്ട് ആവി പിടിക്കുന്നത് നല്ല ഒരു പരിഹാരമാണ്. അത് കാരണം ഞരമ്പുകൾക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഈ കുഴമ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ചൂടുവെള്ളത്തിൻ്റെ ആവി പിടുത്തവും നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചൂടുവെള്ളം തിളപ്പിച്ച്, ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കാല് ഇറക്കി വെച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് കാൽപാദങ്ങളും അതുപോലെ മസിൽ ഭാഗങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നല്ലെണ്ണ, നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നല്ലെണ്ണ. നല്ലെണ്ണ നന്നായിട്ട് കാലിൽ തേച്ച്, അതായത് മസിൽ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളത്തിൽ കാല് ആ നന്നായിട്ട് കഴുകി കളയുന്നത് ഒരു നല്ല ഒരു മാർഗമാണ്. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് പുളി, പുളിയില. പുളിയില കൊണ്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിപ്പിക്കുന്നത്, ആവി പിടിപ്പിക്കുന്നു പറയുന്നത് തുണിമുക്കി നന്നായിട്ട് ആ മസിൽ ഭാഗങ്ങളിൽ ആവി പിടിപ്പിക്കുന്നത് നല്ലൊരു മാർഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ഒഴിവാക്കാനായിട്ട് നാം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കഴിയുന്നതും ചെരുപ്പ് യൂസ് ചെയ്യുക, നമ്മുടെ വീടിൻ്റെ അകഭാഗങ്ങളിൽ ചെരുപ്പ് യൂസ് ചെയ്യുക. കാരണം ഇന്നെല്ലാം നല്ല വീടുകളും അതുപോലെ ടൈലും ഒക്കെ ഇട്ട തറകളാണ്. അപ്പോൾ ഇത് തണുപ്പ് കൂടുതൽ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പം ഇങ്ങനെ ചൂടുവെള്ളം കൊണ്ടൊക്കെയുള്ള കണ്ടിന്യൂ ഒക്കെ ചെയ്തുകൊണ്ട് മസിൽ പിടുത്തം മാറുകയും അതോടൊപ്പം ഞരമ്പുകൾക്ക് നല്ല രക്തയോട്ടം കിട്ടുന്ന അത് കൊണ്ടൊക്കെ തീർച്ചയായിട്ടും അത് മാറി കിട്ടും, ഒരു തർക്കവും വേണ്ട. അപ്പം കുറേ നാട്ടു പരിപാടികളുണ്ട് അതൊക്കെ ചെയ്യുന്നത്, നമ്മളെ അമ്മമാർക്കൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും, വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതിന് കാരണമെന്ന് പറയുന്ന ആ മെസ്സേജ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതുമാണ്. പക്ഷേ അത് ചിലർക്കൊക്കെ അപൂർവമായിട്ടേ വരാറുള്ളൂ, അതുകൊണ്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. സ്ഥിരമായി വരുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കേണ്ടി തന്നെയാണ്.
അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് താങ്ക്.